രണ്ടേ രണ്ട് മുട്ട മതിയിട്ടോ അത് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ മുട്ട പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി കിഡിലൻ മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലെ മുട്ട നിങ്ങൾ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി അങ്ങനെ പൊരിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഈ ഒരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ടയാണെട്ടോ ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഞാനിതാ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഫുൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു വലിയ ഒരു ും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി കുഞ്ഞു തക്കാളിൻ്റെ പകുതി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് സവാളയാണ് കേട്ടോ വേണ്ടത് അത് ഇതേമാതിരി ചെറിയൊരു കഷ്ണ സവാള മതി അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുരുമുളകും പൊടി വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നന്നായി ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് ഇതുമാതിരി ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ അവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ച ആയിട്ട് എടുത്തിട്ടുള്ളത് ഗ്യാസിൽ വെച്ചിട്ട് നല്ലോണം ചൂടാക്കും ാക്കിട്ട് ഇതുപോലെ സെൻ്ററത്തെ കുഴിയിൽ ഒരു ഇച്ചിരി എണ്ണ ആക്കി കൊടുത്തിട്ട് ആ എണ്ണ എല്ലായിടത്തും ഇപ്പോ ഒന്ന് ബ്രഷ് ചെയ്ത് നല്ലോണം പരത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട മുഴുവൻ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട് അതിലാകുമ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ പാർന്നു കൊടുക്കാൻ നല്ല എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഓരോ കുഴിയിലും നമ്മൾ ഓംലെറ്റ് പാർന്ന ശേഷം നമുക്കിത് ഇതേപോലെ ഒരു സൈഡായി തോന്നുമ്പം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ഒരു മുക്കാൽ ഭാഗവും വെന്തുട്ടും അപ്പോൾ പിന്നെ അത് തുറന്നതിന് ശേഷം ഇതേമാതിരി സൂക്ഷിച്ചിട്ട് മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കണം ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ മറിച്ചിട്ടതിന് ശേഷം ഇത് അടച്ചു വെക്കണം എന്നിട്ട് വേണം നമ്മൾ അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ഉണ്ട ഉണ്ട പോലെ വരാനും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിക്കും പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റിക്കൊക്കെ ഒക്കെ നമ്മൾ നമ്മളിതേ മതിരി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് നേരെ പാത്രത്തിലോട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ നോക്കുക വൈകുന്നേര സമയത്ത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കരണ്ട് വാശി പിടിക്കുന്ന സമയത്തൊക്കെ ഓലിക്ക് ചോറിഞ്ഞ് കൂട്ടാനിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലെ പറ്റിക്കാനും ഒക്കെ പറ്റിയൊരു അയച്ചാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക്